ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ പോലീസുകാർ വരാണ്. ശിവനും ഹരിയും അതുപോലെ തന്നെ അപ്പവും അഞ്ചും എല്ലാം കടയിനുള്ളിൽ നിന്ന് കരയുവാണ് കേട്ടോ. പോലീസുകാർ വരുമ്പോൾ തന്നെ നമ്മുടെ സഖാവ് പറയുന്നുണ്ട്, ഇത് പഴയ സി എ അല്ലേ, ഇയാൾ പിന്നെയും ചാർജ് എടുത്തോ, മറ്റേ സത്യസന്ധനായ സി എ വെച്ചിട്ട് ഇവിടുത്തെ നേതാക്കന്മാർക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റത്തോണ്ടായിരിക്കും പഴയ ആൾ പിന്നെയും വന്നതെന്നൊക്കെ പറയാണ് കേട്ടോ. അതിന് ശേഷം പോലീസുകാർ വന്നിട്ട് അപ്പം തന്നെ പറയാണ്, ഇങ്ങനെ നോക്കിയിട്ട് പറയാണ്, ഷോർട്ട് സർക്യൂട്ട് തന്നെയാണ് എന്ന് പറയുമ്പോൾ തന്നെ സഖാവ് പറയുന്നുണ്ട്, മനസ്സിലായി സാറേ, നേരത്തെ പ്ലാൻ ചെയ്ത് വന്നിട്ട് ഷോർട്ട് സർക്യൂട്ടാന്ന് പറഞ്ഞേക്കണം അല്ലേ, കൊള്ളാം, നല്ല ബുദ്ധി, ഇവിടെ നോക്കി പോലില്ല, അതിനു മുമ്പ് ഷോർട്ട് സർക്യൂട്ടാണ് പോലും എന്ന് പുച്ഛിക്കുന്നുണ്ട് കേട്ടോ സഖാവ്. അതിനുശേഷം ബാലനോട് പറയാണ് പോലീസുകാരൻ, എടാ ഇനി ഈ കടയ്ക്ക് ലൈസൻസ് കിട്ടാൻ വേണ്ടിയിട്ട് എന്താണ് അതുപോലത്തെ ലൈസൻസ് സോറി നമുക്ക് അതാണ് ഇത് ഇൻഷുറൻസ് തുക കിട്ടാൻ വേണ്ടിയിട്ട് നീ കടക്ക് തീ കൊടുത്തതാണോ, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടേ, കച്ചവടം ഇല്ലാണ്ടാവുമ്പോഴേ കടക്ക് തീ കൊടുത്തിട്ട് ഷോർട്ട് സർക്യൂട്ടാണെന്ന് പറഞ്ഞിട്ട് അതാണ് എന്താണ് ഇൻഷുറൻസ് തുക കൂടെ വാരിയെടുക്കും, അതിന് വേണ്ടിയിട്ടുള്ള പ്ലാൻ ആണോ എന്ന് ചോദിക്കുമ്പോൾ തന്നെ നമ്മുടെ ബാലനൊന്നും തന്നെ മിണ്ടില്ല. അതിനുശേഷം ശിവൻ പറയുന്നുണ്ട്, സാറേ ഇവിടെ ആകെ മനസ്സ് വേദനിച്ചിരിക്കുക എല്ലാവരും കൂടി, എൻ്റെ പോലീസുകാരൻ മുമ്പിരിക്കണം ഞാൻ നോക്കില്ല, എന്നിട്ട് പെരുമാറുവേ എന്ന് ചോദിക്കുമ്പോൾ പോലീസുകാരൻ പറയും, സി എ പറയുന്നുണ്ട്, എന്താടാ നീ എന്നെ അടിക്കോ, അടിക്കടാ അടിക്കടാ എന്ന് പറയുമ്പോഴേക്കും സഖാവ് പറയാണ്, വെറുതെ ഇരിക്കും സാറേ, ഇവർ പാവപ്പെട്ട ആൾക്കാരാ, ഇവരുടെ കത്തി നടന്ന നശിനത ഇവരുടെ ജീവിതമാണ്, ഇവരുടെ മുന്നോട്ടുള്ള ജീവിതവും എല്ലാമാണ്, അത് നശിനു കഴിഞ്ഞാൽ ആരാണെങ്കിലും ഇങ്ങനെ തന്നെ പ്രതികരിക്കുള്ളൂ. പോലീസ് ആണെന്നിട്ട് സാധാരണ ജനങ്ങളുടെ എടാ പോടാന്ന് വിളിക്കേണ്ട ശൈലിയൊന്നും ഇല്ല, കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് സഖാവ് പറയുമ്പോഴേക്കും പോലീസുകാരനൊന്നും അടങ്ങുന്നുണ്ട് കേട്ടോ. അതിനുശേഷം സഖാവ് പറയുന്നുണ്ട് ബാലനോട്, ബാല ആരെങ്കിലും എതിരെ ഒരു പരാതി എഴുതി കൊടുക്കുക എന്തായാലും, ഇനി ആരെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ സംശയത്തിൻ്റെ ആളുടെ പേരും കൂടി എഴുതണമെന്ന് പറയാണ്, തമ്പീന് ഉദ്ദേശിച്ചിട്ടുണ്ടോ സഖാവ് അങ്ങനെ പറയണത്. അപ്പോഴേക്കും ബാലൻ പറയുന്നുണ്ട്, എന്തിനാണ് അവരുടെ പേരൊക്കെ എഴുതുന്നത്, അതിൻ്റെ ഒരു ആവശ്യമില്ല, സി എ സാർ വന്നപ്പോൾ തന്നെ ഇവിടെ ഷോർട്ട് സർക്യൂട്ടാണെന്നും ഞാൻ ഇൻഷുറൻസ് തുക കിട്ടാൻ വേണ്ടി ഇത് കത്തിച്ചാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഞങ്ങൾക്ക് നീതി കിട്ടില്ലെന്ന്, സാരമില്ല എന്ന് പറഞ്ഞിട്ട് പുറത്തിറങ്ങാണ്. അതിനുശേഷം പോലീസുകാർ പറഞ്ഞിട്ട് നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോ, ഞങ്ങൾക്ക് ഇവിടേക്കൊന്ന് അടിച്ചു തുരുത്തി നോക്കണം എന്തിന് തെളിവ് കിട്ടുമെന്ന്, പോവാൻ നോക്കുന്നു പറഞ്ഞിട്ട് അവർ ആട്ടി ഓടിക്കുകയാണ്. അങ്ങനെ എല്ലാവരും വീട്ടിലേക്ക് പോണ സമയത്ത് ലക്ഷ്മിയമ്മയാണെങ്കിൽ ആകെ വിഷമത്തിലാണ് കേട്ടോ. കാർത്തി ചേച്ചി പറയാനുണ്ട്, ലക്ഷ്മി അപ്പച്ചി വിഷമിക്കല്ലേ, എല്ലാം ശരിയാവും, അവരിപ്പോൾ വരും, ചെറിയ എന്തെങ്കിലുമൊക്കെ കത്തലായിരിക്കുമോ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചിരുത്തിയേക്കാണ്. അങ്ങനെ കാർത്തി ചേച്ചി മുമ്പിലേക്ക് നോക്കുന്ന സമയത്ത് എല്ലാവരും വരുന്നുണ്ട് കേട്ടോ കാറിന. അപ്പോഴേക്കും ബാലനോട് ചോദിക്കേണ്ട, എന്ത് പറ്റി ബാലൻ സാറേ, കടക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ബാലൻ പറയുന്നുണ്ട്, എല്ലാം കത്തി നശിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് നെഞ്ച് നീറിയിട്ട് അകത്തേക്ക് കയറി പോവാണ്. അതിനുശേഷം ലക്ഷ്മിയമ്മയുടെ റൂമിൽ പോയിട്ട് അമ്മ ലക്ഷ്മിയമ്മ അപ്പോൾ വിഷമിച്ചിരിക്കുകയായിക്കോട്ടെ, ലക്ഷ്മിയമ്മയുടെ കയ്യിലേക്ക് അച്ഛൻ്റെ ഫോട്ടോ കൊടുത്തിട്ട് പറയാണ്, ഇത് മാത്രമേ ഉള്ളൂ അമ്മ കത്തി നശിക്കാത്ത, ബാക്കിയെല്ലാം പോയി എന്ന് പറയുമ്പോഴേക്കും ലക്ഷ്മിയമ്മക്ക് കാര്യം മനസ്സിലാവും. ലക്ഷ്മിയമ്മ പറയുന്നുണ്ട്, എന്തിനാണ് ഈ ശരി എൻ്റെ മക്കളത്തെ ഇങ്ങനെ ചെയ്തത്, ഈ ചതി ചെയ്തത് ആരാണ്, ആ തമ്പിയാണല്ലേ, അപ്പോഴേ എനിക്കറിയാതെ തമ്പി തന്നെയാണെന്ന്, മോളെ അപ്പു നിന്നെ ഹരി സ്നേഹിച്ച ആ ഒരു തെറ്റിനെയാണോ നിൻ്റെ ഡാഡി ഇപ്പോഴും ഇപ്പോഴും ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത്, ശിവൻ്റെ പുറകേലെ പാമ്പുകൾ പകവീട്ടണ പോലെ ശിവൻ്റെ പുറകേലെ അയാളെ നടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി, അവൻ ഉപദ്രവിച്ചതുകൊണ്ട് അവൻ തിരിച്ചൊന്നും തല്ലി, അതിനിങ്ങനെയാണോ പകരം വീട്ടേണ്ടത്, ഞങ്ങളുടെ ജീവിതം മാത്രമല്ല നിൻ്റെയും നിൻ്റെ മോളുടെയും ജീവിതം കൂടി അതാണ് ആ തമ്പി കളഞ്ഞ് നശിപ്പിച്ചേക്കണം, നീ പോയി വിളിക്ക് നിൻ്റെ ഡാഡിനെ വിളിച്ചിട്ട് ചോദിക്കേ എന്നാണ് സന്തോഷമായിരുന്നു ചോദിക്കുക എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ ഇരുന്ന് കരയാട്ട് അപ്പൊക്ക് മനസ്സിലായത് ചെയ്ത ഡാഡി തന്നെയാണെന്നുള്ള കാര്യം. അതിനുശേഷം ലക്ഷ്മണൻ പറയുന്നുണ്ട്, ഹരി എങ്ങാനും ഇത് അറിഞ്ഞാലുണ്ടല്ലോ തമ്പിയുടെ തല വെട്ടാൻ വേണ്ടി പോകും, ഓർത്തോ നീ എന്നൊക്കെ പറഞ്ഞ് കരയുമ്പോൾ ബാലൻ പറയുന്നുണ്ട്, എന്തിനാ അപ്പുവിനോട് ഇതൊക്കെ പറയണത്, അവൾക്കൊന്നും അറിയില്ലല്ലോ, അവൾ ഈ കുടുംബത്തിൽ തന്നെ അല്ലേ അമ്മ എന്ന് പറയുമ്പോൾ ലക്ഷ്മണൻ പറയുന്നുണ്ട്, അത് എനിക്കറിയാം, ഇവളുടെ ഡാഡിക്ക് വേണ്ടിയിട്ട് നമ്മൾക്ക് വേണ്ടിയിട്ട് ഡാഡിയുടെ മുമ്പിൽ വരെ വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഞാൻ വഴക്കായിട്ട് പറഞ്ഞതല്ല മോളെ, പക്ഷേ ഇനി എൻ്റെ മോൻ എന്ത് ചെയ്യും, ഞങ്ങളുടെ മക്കൾ എന്ത് ചെയ്യും എന്ന് വെച്ച് വിഷമിച്ച് കരയാണ്. അത് സഹിക്കാൻ പറ്റാണ്ട് അപ്പ റൂമിലേക്ക് പോയി പൊട്ടിക്കരയാണ് കേട്ടോ. ശിവനും എന്ത് ചെയ്യണമെന്നറിയില്ല, ശിവൻ കടയിലേക്ക് പോട്ടെ എന്ന് ചോദിക്കുമ്പോഴേക്കും അഞ്ജലി പറയണ്ട, അവിടെ ശത്രു ഉണ്ടല്ലോ ഇപ്പോൾ പോകണ്ടെന്ന് പറയുമ്പോൾ ശിവൻ തന്നെത്താനെ കുറ്റപ്പെടുത്തുകയാണ്, എല്ലാത്തിനും കാരണം ഞാൻ ആ തമ്പീനെ കൈവച്ചില്ലായിരുന്നെങ്കിൽ അയാളിങ്ങനെ നശിപ്പിക്കില്ലായിരുന്നു കട എന്നൊക്കെ പറയാണ്. ആ സമയത്ത് അഞ്ജലി പറയുന്നുണ്ട്, അയാൾ ഇതല്ലെങ്കിൽ വേറൊരു കാരണം ഉണ്ടാക്കും, അയാൾ അങ്ങനെ തന്നെയാണല്ലോ ശിവേട്ട, ശിവേട്ടൻ വിഷമിക്കല്ലേ കരയിലേ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്ന അഞ്ജലിനെ കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.